അഞ്ച് സംസ്ഥാനങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പരാജയം പാർട്ടിയെ ചെറുതായൊന്നുമല്ല ക്ഷീണിപ്പിച്ചിരിക്കുന്നത്. ഇതോടുകൂടി പാർട്ടിയിൽ നിന്ന് മുതിർന്ന നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ അധപതനത്തിലേക്കാണോ എന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. കർണാടകയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും സുപ്രീം കോടതി അഭിഭാഷകനുമായ ബ്രിജേഷ് കലപ്പ പാർട്ടിയിൽ നിന്നും രാജി പ്രഖ്യാപിച്ചു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. എന്നാൽ രാജിക്ക് തൊട്ടുപിന്നാലെ അദ്ദേഹം ആം ആദ്മിയിൽ ചേരുകയാണെന്ന് അറിയിച്ചിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കോൺഗ്രസ് വിടുന്നതായി കലപ്പ അറിയിച്ചത്. കോൺഗ്രസിൽ വിശ്വാസം നഷ്ടമായെന്നും 1997 മുതലുള്ള ബന്ധം അവസാനിപ്പിക്കുകയല്ലാതെ വേറെ വഴിയില്ലെന്നും അദ്ദേഹത്തിന്റെ കുറിപ്പിൽ പറയുന്നു. പാനൽ ഡിബേറ്റുകളിലും ചാനൽ ചർച്ചകളിലും അടക്കം കോൺഗ്രസിന്റെ മുഖമായിരുന്നു ബ്രിജേഷ് കലപ്പ. ദേശീയ തലത്തിൽ കോൺഗ്രസിലെ വിവിധ ചുമതലകൾ ബ്രിജേഷ് കലപ്പ വഹിച്ചിരുന്നു. രാജ്യസഭാ സീറ്റിലേക്കടക്കം പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്നാണ് സൂചന. ഇന്നലെ വർക്കിംഗ് പ്രസിഡന്റായിരുന്ന ഹാർദിക് പട്ടേൽ ബി ജെ പിയിൽ ചേരുമെന്ന വാർത്ത പുറത്തുവന്നത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായിരുന്നു. ഹാർദിക് പട്ടേൽ മെയ് 18 പാർട്ടി വിട്ടത്. പാർട്ടി വിട്ട് ഒരു മാസം തികയുന്നതിന് മുൻപ് തന്നെ താൻ ബി ജെ പിയിലേക്ക് ചേക്കേറുകയാണെന്നും വ്യാഴാഴ്ച പാർട്ടിയിൽ ചേരുമെന്നും ഹാർദിക് വ്യക്തമാക്കിയിരുന്നു. 28-കാരനായ പടിദാർ നേതാവ് കോൺഗ്രസിന്റെ പട്ടേൽ സമുദായ വോട്ട് ബാങ്കിന്റെ മുഖമായിരുന്നു. സംവരണ പ്രക്ഷോഭത്തിലൂടെ ദേശീയ ശ്രദ്ധ നേടിയ ഹാർദിക് പട്ടേൽ സ്വതന്ത്ര ദളിത് യുവ നേതാവ് ജിഗ്നേഷ് മേവാനിക്കൊപ്പമാണ് 2019 കോൺഗ്രസിൽ നിന്നും പിന്തുണ പ്രഖ്യാപിച്ചത്. അന്ന് ഹാർദിക് പട്ടേൽ ഔദ്യോഗികമായി തന്നെ കോൺഗ്രസിൽ ചേർന്നു. MLA സ്ഥാനമുള്ളതിനാൽ ജിഗ്നേഷ് മേവാനി പുറത്തുനിന്ന് പിന്തുണ പ്രഖ്യാപിക്കുക മാത്രം ചെയ്തു. അതേസമയം BJPയിലേക്ക് പോകുന്നുവെന്ന അഭ്യൂഹത്തോട് തെരഞ്ഞെടുപ്പിനുള്ള അവസരം എപ്പോഴുമുണ്ടെന്നും തന്റെ ഭാവി നോക്കേണ്ടതുണ്ടെന്നും കോൺഗ്രസിൽ നിന്നും വിട്ടുപോരുന്നതിന് മുൻപേ തന്നെ ഹാർദിക് പട്ടേൽ പറഞ്ഞിരുന്നതാണ്. ഹൈക്കമാൻഡുമായി തനിക്ക് പ്രശ്നങ്ങളില്ലെന്നും എന്നാൽ സംസ്ഥാന നേതൃത്വം തന്നെ എപ്പോഴും അവഗണിക്കുകയാണെന്നുമായിരുന്നു ഹാർദിക് പട്ടേലിന്റെ ആരോപണം. രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റിന് സംഭവിച്ചത് തന്നെയാണ് ഗുജറാത്തിലും നടക്കുന്നതെന്ന് ഒരു ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ഹാർദിക് വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാന പ്രസിഡന്റാക്കിയ സച്ചിൻ പൈലറ്റ് കഷ്ടപ്പെട്ട് ജോലി ചെയ്തു. എന്നാൽ അവസരം വന്നപ്പോൾ സച്ചിൻ ഒഴിവാക്കപ്പെട്ടുവെന്നും ഹാർദിക് പട്ടേൽ കുറ്റപ്പെടുത്തിയിരുന്നു. ഗുജറാത്തിൽ ഈ വർഷം അവസാനത്തോടെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പട്ടേൽ സമുദായത്തിൽ കാര്യമായ സ്വാധീനമുള്ള നരേഷ് പട്ടേലിനെ കോൺഗ്രസിൽ എത്തിക്കാനാണ് പാർട്ടിയുടെ ശ്രമം. നരേഷ് പട്ടേൽ എത്തുന്നതോടെ തന്റെ അവസരം നഷ്ടപ്പെടുമെന്ന കണക്കുകൂട്ടലാണ് ഹാർദിക് പട്ടേലിന്റെ എതിർപ്പിന് കാരണമായത്. വിവാദ വിഷയങ്ങളിൽ ഒരു തീരുമാനം എടുക്കുന്നതിലുള്ള BJPയുടെ കഴിവിനെ അഭിമുഖത്തിൽ പ്രശംസിച്ച ഹാർദിക് നേരത്തെ ജമ്മു കാശ്മീരിലെ പ്രത്യേക പദവി റദ്ദാക്കിയപ്പോഴും രാമക്ഷേത്ര നിർമ്മാണത്തിലും BJPയെ പിന്തുണച്ചിരുന്നു. അതേസമയം കോൺഗ്രസ് നേതാവ് ആനന്ദ് ശർമ്മ BJPയിൽ ചേരുന്നു എന്ന വാർത്തകൾ വന്നിരുന്നു. എന്നാൽ താൻ BJPയിൽ ചേരാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ആനന്ദ് ശർമ്മ പ്രതികരിക്കുകയും ചെയ്തു. താൻ BJPയിൽ ചേരുമെന്ന വാർത്ത രാഷ്ട്രീയ ദുഷ്പ്രചരണമാണെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്.